ഗെയിംസ് ഉണ്ട് ആടുകൾ ഞാൻ വിചാരിച്ചു അവിടെ നല്ല പറ്റത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നിട്ട് സംസാരിച്ച് കളിക്കുക സംസാരിച്ചു നമ്മളെ ചിരിച്ച് പണ്ടറങ്ങി ഇപ്പൊക്കെ ഒരുത്ത മാമനടിച്ച മാമനടിച്ച് ഒണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. സ്വന്തം അവനെ പിടിക്കാൻ വേണ്ടി അവനെ പുറകെ പുറകെ ഓടുന്നുണ്ട്. അവനാണ് എന്തെങ്കിലും നിന്റെ മുന്നേ അടിക്കാടിനെ കുറച്ച് ഡാമേജ് കൊടുത്തു. പെട്ടെന്ന് അവൻ മൈനി കരകൾ അവൻ കാട്ട് പ്രോക്കി ലൈമ വെച്ചു എജ്ജാതിന്റെ ലൈഫൊക്കെ അവൻ ചാടി പെട്ടെന്ന് കുഴപ്പമില്ല അവനെ തുരത്തി പിടിക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. തുരത്തി പിടിക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ട് ഭയങ്കര ഓക്കെ നമ്മൾ പിന്നെ നീണക്ക് വരും നമ്മൾ അടിച്ചടിച്ച് നല്ല ലൈഫ് ഇവൻ ലൈഫ് പറയുന്നില്ല അവൻ നിന്നിരുന്നില്ല അവൻ നിന്നേ തരുന്നില്ല അവൻ മണ്ടയ്ക്ക് കയറി പിന്നെ അവൻ അങ്ങോട്ട് പുറത്തേക്ക് അവൻ അങ്ങോട്ട് വന്നതില്ല വീട്ടിലേക്ക് വന്ന് ചേച്ചി പിന്നെ ഞാൻ താഴേക്ക് വന്ന് ചേച്ചു താഴേക്ക് പോയി ഓടി ചാടി അടിക്കാൻ ചേച്ചി ഇതിക്ക് മാമൻ എടുത്ത് വരുന്നു സ്വാമിടുത്ത് ചാടി വന്നു ഒറ്റി പിന്നെ അല്ല കിട്ടിക്കാച്ചു എടുത്ത് ഓക്കെ അവിടെ തന്നെ പുതിയ എം ഐ ടി എന്റെ മോനെ പുതിയ എം ഐ ടി വെച്ച തോമസൻ യാ മോനെ തോമസൻ ചേച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം നേരത്തെ ഓൾറെഡി കുറെ അടി കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ എം ഐ ടിനെ ഉപ്പി പിടിച്ചിട്ടില്ലെങ്കിൽ ടപ്പേ ടപ്പേ രണ്ടടി അവിടെ തരും കഥം കഥ ഹോദയാക്കാം ഓക്കെ മർഗ്യാസാല എന്ന് അവിടെ കിടക്കത്തിട്ട് സ്വന്തം കിടക്കേണ്ടി മോട്ടിംഗ് ഇറക്കി ഇട്ടിട്ട് നമ്മുടെ മെഡിക്കൽ കളക്ക് യൂസ് ചെയ്തേക്ക് അവൻ കൊഞ്ച് മെഡിക്കൽ പുറത്തിട്ടുണ്ട് അകത്തിട്ടുണ്ട് എനിക്ക് അവിടെ നടത്തി നേരെ പുറത്തൊരു മെഡിക്കൽ ഇടപെടായിരുന്നു സോ നമ്മൾ എന്താ ബുള്ളറ്റിംഗ് കളിയൊക്കെ കടന്നിട്ട് നമ്മൾ നൈസായിട്ട് ആരും മെഡിക്കൽ എടുത്തിട്ട് നമ്മൾ നേരെ മെഡിക്കൽ അടിക്കുന്നത് ഓക്കെ അങ്ങനെ മെഡിക്കൽ അടിക്കാൻ വേണ്ടി നോക്കിയിട്ടാണ് മെഡിക്കൽ അടിക്കുന്ന കാര്യമൊന്നുമില്ല അത്യാവശ്യം അലോക്കൊക്കെ ആ സമയത്ത് നമുക്ക് അവൻ്റെ അലോക്ക് മെഡിക്കാൻ വിചാരിച്ചാൽ മീൻ അവനെ ഊറ്റി ജീവിക്കാൻ വിചാരിച്ചു ഓക്കെ എന്നിട്ട് ഇവിടെ പോകാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവിടെ ആരോട് മനസ്സിലായി കാര്യം ഞാൻ പറഞ്ഞു മാമല്ല മാമ ഇവിടെ പോകാൻ നോക്കാം ഓക്കെ അപ്പം പറഞ്ഞു പിന്നെ ഈ അടിക്കുന്ന ഏത് ആട്ടുവാഴയാണെന്ന് ചോദിച്ചോ ഓക്കെ ഈ പടുവാഴനെ അടിച്ച് കൊല്ലണം എനിക്ക് നല്ല ആഗ്രഹം കാര്യം വെച്ചാൽ അവൻ എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിൽ ഈ ഒരു മാസം എനിക്ക് ഈ ഒരു വാഴ ഞാൻ തോന്നുന്നു ഞാൻ ടീമപ്പ് വന്നത് ഈ ഒരു വാഴയുടെ ഞങ്ങൾ ടീമപ്പ് വന്നത് എനിക്ക് എല്ലാ നിങ്ങൾ കമന്റ് ഓക്കെ നിങ്ങൾ ദൂരം നോക്കിയിട്ട് അവിടെ ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്ന് കമന്റ് ചെയ്യാം എന്നാൽ നമ്മുടെ നേരെ സ്കോപ്പ് നമ്മുടെ അടിക്കാൻ നോക്കി പ്ലാസ്മയാണ് പ്ലാസ്മിന്റെ എന്തെങ്കിലും എത്തിലൊക്കെ മാമന്റെ കാര്യം വെച്ചാൽ അവൻ ഞാൻ നേരി കിട്ടിയ ഒരു ഒറ്റ ഒറ്റ നേടിൽ ഒരു സ്കോഡിൽ തന്നെ വൈപ്പ് ചെയ്യുന്ന പവർ ഉള്ള ഒരു കിട്ടിക്കാച്ച് കുക്ക്ഡ് നെയ്ഡിന്റെ ആളാണ് ഒക്കെ ദി കിങ് ഓഫ് നെയ്ഡ് എന്നൊക്കെ പറയാം ആ ഒരു ഐറ്റത്തിൽ പോകുന്ന ഒരാളാണ് എന്നെ ഞാൻ കണ്ടതിൽ വെച്ച് അത്രയും കിടക്കാച്ചിട്ട് നേടുന്ന വേർത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്നാൽ അവൻ തന്നെ അങ്ങോട്ട് എപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു മാമ നേടിന് മാമ എന്ന് വെച്ചപ്പോഴത്തേക്ക് അവനോട് ചോദിച്ചു എന്റെ പോലെ അതിന്റെ തന്ന കൊണ്ട് വെച്ചിട്ടുണ്ട് അവരെ എന്താണ് നേടിന്ന് ചോദിച്ചു സ്വന്തം പറയാൻ പറ്റും എന്റെ അടുത്ത് നേടുണ്ട് അവൻ്റെ അടുത്ത് നേടുണ്ടായിരുന്നില്ല ഓക്കെ ഇതിനു ശേഷം നമ്മളൊരു മാസമാണ് ഇവിടെ ഓടിപ്പോ എന്റെ അടുത്ത് ക്രോണുള്ള അദ്ദേഹത്തിന് ഞാൻ ആദ്യം പോയിട്ട് ക്രോണായിട്ട് അവിടെ നിൽക്കും ഓക്കെ അവനെ കാണാൻ വെച്ചാൽ അവനാണ് പുറത്തുമില്ല അകത്തില്ല അവൻ ചോദിച്ചു ആ അവൻ അവന്റെ പാട്ട് നോക്കി പോയി എന്ന് മാമ പറഞ്ഞു പിന്നെ അല്ല അവരെ പാട്ട് നോക്കി പോയി അവരോട് പോയി നിൽക്കത്തില്ല അപ്പൊ മാമ പറഞ്ഞു നൈസായിട്ട് ആ ഒരു ടവറിന്റെ മടക്കി ആ ടവറിന്റെ മടക്കി ആൾക്കാർ കാണിച്ച വളരെ കൂടുതൽ കാര്യം ഇവൻ പോയവൻ ഓക്കെ പോയവൻ അവന്റെ മടക്കി പോയി കാണുന്നു ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ എങ്ങനെയെങ്കിലും പോർട്ടലോ ചോദിച്ചു ഞാൻ അവരോട് ചോദിച്ചു മാമ ആ ഒരു ട്രിക്ക് ഉണ്ട് മാസാണ് വേറെ ലെവൽ ട്രിക്ക് വന്നിട്ട് വാ നമുക്ക് സിപ്ലൈൻ പിടിക്കാം ഓക്കെ സിപ്ലൈൻ പോയിട്ട് പറഞ്ഞ് നടിക്കാന്നൊക്കെ പറഞ്ഞു കാരണം ഇവരെ ഇവിടെ ഇവിടുന്ന് കൊണ്ടോണ്ടി ഇവരാണ് അവരെ കൊല്ലാട്ട് എന്തോ പറയുന്നത് ഓക്കെ അതുകൊണ്ട് മാമയോട് പറഞ്ഞു മാമ കയറി നമുക്ക് അവിടെ പോയി കൊണ്ടുപോയിട്ട് നമുക്ക് പീക്കിലോട് ചുറ്റിക്കിറങ്ങി വരാൻ പറഞ്ഞു അങ്ങനെയല്ല ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കയറ്റി ഓക്കെ പടന കുഴപ്പമില്ല എന്ന് പറഞ്ഞു നോക്കി പുറകിന് മുമ്പിൽ നിന്നൊക്കെ പാടം പാടം അടിയൊക്കെ മല അടിച്ച് അണ്ണാക്കി തരുന്നുണ്ട് ഓക്കെ എന്തായാലും പുറകെ അവൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ടു തമ്മിൽ കിട്ടാനുള്ള ചാൻസ് കുറേ പെട്ടെന്ന് എന്തായാലും അവർക്ക് റേഞ്ച് എത്താത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അറിയത്തിന്റെ കാര്യം അവന് അടിയൊന്നും കരുതി കിട്ടില്ല എനിക്ക് നല്ല ലൈഫ് കിട്ടുണ്ട് ഓക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് മെഡിക്കറ്റും കാര്യങ്ങളല്ല ഞാൻ ഇറങ്ങി അവിടെ അവനോട് മെഡിക്കറ്റ് ചോദിക്കാൻ ചോദിച്ചു കാരണം അവരോട് മെഡിക്കറ്റ് ചോദിച്ചാൽ അവർക്ക് എന്തായാലും മുത്തിന് മുത്തിക്ക് മുത്തിനെ മുത്തിക്ക് എല്ലാം വിളിക്കാൻ ചാൻസ് ഉണ്ട് കാര്യം എന്താ വെച്ചാൽ അവൻ്റെ മെഡിക്കറ്റും കാര്യങ്ങളും വാങ്ങി അവിടുന്ന് യൂസ് ചെയ്ത് സിപ്ലേനും വിളിച്ച് കയറ്റി അങ്ങനെ പോയതാണ് കേട്ടോ അവർ അവരോടൊന്നും പറയാതെ അങ്ങ് പോയതാണ് ആ ഒരു ധൈര്യത്തിലൊക്കെ ആ ഒരു ധൈര്യത്തിൽ അവരോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് നൈസ് ആയിട്ടുണ്ടല്ലോ ഒരു ഇൻഹേലർ ഒന്ന് സ്വന്തം നന്മയുള്ള ലോകമാണ് സ്വന്തം കുഴപ്പമില്ല നമ്മൾ നേരെ താഴെയുള്ളവരൊക്കെ താഴെയുള്ളവരൊക്കെ ഒന്നും പോയി കാര്യം എന്ന് വെച്ചാൽ മാമനായിരുന്നു കുറേ ഇത് കാരണം വെച്ചാൽ അവന്മാരെ കൊല്ലണം നമ്മുടെ ചെക്കനെ തുറന്നോളാം പറഞ്ഞു ഭയങ്കര വാശിക്ക് കാരണം എന്റെ സ്വന്തം അവരെ കൊല്ലുന്ന ഞാൻ ആഗ്രഹമായിട്ടൊക്കെ അവനെ കൊല്ലാൻ പോകുമ്പോഴാണ് എന്റെ മോനെ സാറും ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ടീം അപ്പ് ആവുന്ന ആ ടീം അപ്പ് നിങ്ങൾ കണ്ടു ടീം അപ്പ് വെച്ചാൽ കിട്ടിക്കാച്ച് കിണക്കാച്ച ടീം അപ്പ് ഒക്കെ ലാസ്റ്റ് വരൊക്കെ അവസാനം വരെ അവൻ എന്തൊക്കെ കളിക്കേ ഒന്നാമത് മാമൻ സൈക്കോട് ഞാൻ സൈക്കോടെ കൂടെ വരുന്നവൻ കാട്ട് സൈക്കോട് സോ അങ്ങനെ മൂന്ന് സൈക്കോൾ ചേർന്ന് കളിക്കുന്ന ഒരു കിട്ടിക്കാച്ച് വെച്ച് കാണാൻ പറ്റും ഓക്കെ മൂന്ന് സൈക്കോസ് ഒരുമിച്ച് ഒരു മാച്ചിൽ തന്നാൽ എങ്ങനെയിരിക്കും സ്വാരായിട്ട് എനിക്ക് കാണാൻ പോകുന്നത് ഓക്കെ എന്നാൽ അവിടെ ഒരുത്തരെ കണ്ടു സോ അവൻ അടിക്കാൻ നന്നായിട്ട് കൊടുക്കുന്നത് ഇത്ര ഓകാണ്ട് എനിക്ക് എന്തായാലും എത്ര റേഞ്ചിങ് അല്ലെങ്കിൽ കിട്ടില്ല ഡബിൾ ടു സ്കോപ്പ്
2x scope ആയിരുന്നു. സോ ഓടിച്ചു ആക്കുമ്പോഴേക്കും നമ്മുടെ രണ്ട് ഗ്ലൂ വാൾ ഉണ്ട്. ആ ഒറ്റ ഐ മീൻ ആ രണ്ട് ഗ്ലൂ വാളിന്റെ കാര്യത്തിൽ ഇനി ആ രണ്ട് ഗ്ലൂ വാളുകൾ കൊണ്ട് മാത്രം നമ്മുടെ നേരെ മേസ് കളിക്കാൻ അങ്ങോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ പോകാറില്ല. കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് പിന്നെയും പിന്നെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എന്നാലും കുറെ ആൾക്കാർക്ക് മനസ്സിലായത് പുതിയ ആൾക്കാരുടെ അവർക്ക് വേണ്ടി പറയാം. അതെന്താ വെച്ചാൽ വീണ്ടും ഒത്തിറങ്ങുമ്പോൾ എന്താണ് നമ്മൾ മാസ്ക് ഇടുന്നത് പോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഗ്ലൂ അടിച്ചിരിക്കാം. സോ ഇത് കേൾക്കാത്ത ആൾക്കാരുടെ നിങ്ങൾ നമ്മുടെ ചാനൽ പുതിയ ആയിരിക്കും. സോ അവർ ഇപ്പോൾ തന്നെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാസ്ക് അടിക്കുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതാണ് മെയിൻ. അത് മുഖ്യം മികൻ ഓക്കെ. എന്നാലും മാമൻ ഞാൻ കൂടെ ടാക്ടിക്കൽ വേണ്ടി യൂസ് ചെയ്യാൻ പറഞ്ഞു. മാമ കുരിഞ്ഞിരിക്കാൻ പറഞ്ഞു, ഐ മീൻ അവൻ കുരിഞ്ഞിരിക്കാൻ പറഞ്ഞു. അവരുടെ തലമുടെ ചവിട്ടി ഞാൻ നേരെ മേൽക്കിഴി നോക്കി വേണേ. അവനൊന്ന് തല മുക്കി അവനെ നോക്കാൻ ചോദിച്ച് നമ്മൾ സ്കോപ്പ് സ്കോപ്പ് ചെയ്തൊക്കെ തല മുക്കിയ പൊന്നെ നീ തീർന്നു നീ ഇല്ല എന്നിട്ട് മാമ പറഞ്ഞു മാമാ പവറുവാ എന്ന് പറഞ്ഞു നമ്മൾ നിൽക്കുക. എന്തായാലും മാമ പിന്നെയും പിന്നെ കുരിഞ്ഞിരുന്നുണ്ട്. കാര്യം വെച്ചാൽ അവർ പറഞ്ഞാൽ ഇപ്പോൾ തല മുക്കിയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ തല മുക്കിയോട് നോക്കേണ്ടി നിൽക്കുന്നുണ്ടേ. എന്നിട്ട് എനിക്ക് ഇപ്പോഴാണ് ഈ ഒരു സമയത്താണ് എനിക്കൊരു ടാക്ടിക് തരാമായിട്ട് വരുമ്പോൾ തന്നെ തോന്നിയത്. കാര്യം ഇങ്ങനെയുള്ള സ്ഥലത്തുണ്ട് അവനെ തലയും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ ടീമിനെ നമ്മൾ ഓൾറെഡി കൊന്നു കളഞ്ഞു. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ പെട്ടെടുക്കുന്നു നമ്മൾ രണ്ടുപേരുണ്ട്. സോ അവരെന്ത് ചെയ്യുന്ന നേരത്തിലൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ വാൾട്ട് വീശുക. ഈ സമയത്താണ് ടീം ഇപ്പോൾ ഉള്ള ചാൻസ് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ നമ്മുടെ വെച്ചാൽ ഓക്കെ അവൻ നമ്മുടെ ഒന്ന് ചവങ്ങളോളായി ഉറപ്പണം. കാരണം റാങ്ക് മാച്ച് ആയതുകൊണ്ട് അവരെ റാങ്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളോട് ടീം ഔട്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ ടീം അപ്പ് ആവുന്ന പോലെ നമ്മൾ വിസി 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 അടിക്കുമ്പോഴത്തേക്ക് മാമ പറഞ്ഞു നിനക്കല്ല പഠിക്കും പോയിക്കൂടെ അതായത് ടീം അപ്പ് ആവൂലെന്ന് മാമ പറഞ്ഞു. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം നമ്മൾ ഇന്ന് ഒന്നല്ലേ ഈ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നെച്ചിട്ട് വീശി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലൂ ആൾ ആ മാമ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ആ ഒറ്റ ഗ്ലൂ ആളുടെ വരത്തിൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടേ. പെട്ടെന്ന് ഒന്നും കുഴപ്പമില്ല എന്നാൽ അവൻ ഫ്രണ്ട് ആയിട്ട് കാരണം കത്താൻ വെച്ചാൽ അവന് വീശി കഴിച്ചിട്ട് മാമ ആദ്യം കൊല്ലൂ എനിക്ക് ഭയങ്കര പെട്ടുണ്ടായിരുന്നു. മാമ പറഞ്ഞു ഒരു വീശൊക്കെ ഒറ്റ പൊളിച്ച് അവൻ്റെ മേത്ത് കണ്ട് അവൻ്റെ തലമണ്ട പൊട്ടിച്ച് താഴെ എത്തി നിനക്ക് ചാലവൻ്റെ കൂടെ തരുന്ന മാമ പറഞ്ഞു. സോ അത് ഒറ്റയ്ക്ക് ആ ഒറ്റക്കാരൻ കൂടെ മാത്രം എനിക്ക് അവനെ തന്നെ നല്ല പേരുണ്ട്. സോ അവൻ്റെ അടുത്ത് ചെയ്യുന്നപ്പോഴത്തേക്കും അവൻ നല്ല ഫ്രണ്ട് ആയിട്ടൊക്കെ നല്ല ഒരു ഫ്രണ്ട് ആയിട്ട് നല്ല അലോകന ഡ്രസ്സും കാലാക്കിയിട്ട് പാസ്സാക്കാണ്ട് കേട്ടെ. എന്നിട്ട് ചുമപ്പ് ഡ്രസ് ഉണ്ട്, സ്കാഫ് ഉണ്ട്, അതുപോലെ നല്ല കിടക്കാച്ച ഡ്രസ് ഉണ്ട്, പിന്നെ ഒരു കത്താനൊക്കെ തീ വാർന്ന കത്താനുണ്ട്. സീ തീ വാർന്ന കത്താനുണ്ടപ്പോൾ തന്നെ മാമ പറഞ്ഞു ഒന്ന് മാറി നിന്നോ അവരിങ്ങനെ അവസരം നോക്കി തലക്കിട്ട് അടിച്ചാൽ അടിച്ചവിടെ മൂഞ്ചോടെ കിടക്കത്തില്ല, തിരിഞ്ഞു പോലും നോക്കുന്നത് അതൊക്കെ അതുകൊണ്ട് അത് എനിക്ക് ചെറിയൊരു പേരുണ്ട്. പിന്നെ ഇവിടെ തമ്മിൽ കണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ മാറി കഴിഞ്ഞു അവരോട് ചിരിക്കാനൊക്കെ അവൻ ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞു. ഓക്കെ ആ സമയത്ത് മാമം എന്ന് നോക്കുമ്പോൾ അവൻ അങ്ങോട്ടും പോകും, അവൻ നിൽക്കുമ്പോൾ മാമം പോകും. എന്ത് നടക്കുന്നത് എനിക്ക് എത്രക്ക് രണ്ട് പേരെ അകത്ത് ഐ മീൻ ചുറ്റിപ്പെട്ട് ഞാനോട് ഒരുമതി ചത്ത അവസ്ഥയിൽ നിൽക്കുവാണെ. എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടേക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് എന്തായാലും ഇനി പടിവരാണെങ്കിലോ ഒന്നെങ്കിൽ ക്ലോക്കറ്റുള്ള ക്ലോക്കറ്റുള്ള ടീമിനെ നമ്മൾ തിരുത്തുന്നു എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് എന്നാലും കുഴപ്പമില്ല, ഇവരും കൂടെ കൂടെയുള്ളപ്പോൾ ചെസ് പ്രശ്നം വെച്ചപ്പോൾ സ്കോപ്പ് അടിക്കില്ല. ഇപ്പോൾ സ്കോപ്പ് സ്കോപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ഒരു പശ്ചാത്തലം നിങ്ങൾ കാണാൻ ഒരു സ്കോപ്പ് സ്കോപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ടീമിൻ്റെ ഒക്കെ ടീമിൻ്റെ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എനിമി ടീമിന് നൈസായിട്ട് ഐ മീൻ നമ്മുടെ കൂടെ ടീമപ്പ് ഈ ചക്കര നൈസായിട്ട് വെടികൊള്ള ചാൻസ് വളർത്തുകയാണെ. ഞാൻ തന്നെ ചാടിത്തുള്ളി അവരോട് കൂടെ പോകുന്നപ്പോഴേ മാമ പറഞ്ഞ മാമ പറഞ്ഞു പൊന്നു മോനെ അതിൻ്റെ പുറകൊന്നും പോയേക്കില്ല അത്തവാകാരം അവരുടെ മൂഡ് മാറി ചേഞ്ച് ചെയ്തിട്ട് അടിച്ചുണ്ടാക്കി തന്നാലോ വിചാരിക്കും. അപ്പോൾ അവിടെ ഒരു ഗ്ലൂ ആളുണ്ട്, ഗ്ലൂ ആളല്ല ഒരു മെഡിക്കറ്റ് ഇടാതെ എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഓക്കെ ഇതിൽ ആ മെഡിക്കറ്റ് ഞങ്ങൾ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി സ്പേസിൽ അവശേഷം സ്പേസിന് വേണ്ടി കുറച്ച് ബുള്ളറ്റ് കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. ഓക്കെ മാമൻ എന്തായാലും അവരോട് പോകുന്നില്ല. കാര്യം വെച്ചാൽ മാമൻ ചെറിയ ഡൗട്ട് കാരണം കുറെ ഓട്ടം ഇങ്ങനെ ഫ്രണ്ടായിട്ട് ഐ മീൻ ടീം അപ്പായിട്ട് അടിച്ച് അണ്ണാക്കി തന്നിട്ട് കുറേ സംഭവം നടന്നിട്ടുണ്ട്. സോ ആ ഒരു സംഭവം ഞാനോട് പറഞ്ഞിട്ട് മാമയോട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകണം. എന്നാലും എനിക്ക് പേടിയുള്ള കാര്യം വെച്ചാൽ നമ്മൾ ബാറിനെടുത്ത് ഓക്കെ ബാറിൻ്റെ അടുത്ത് ഒരുമിച്ച് നിൽക്കുന്നത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാര്യം എപ്പോഴെങ്കിലും ബാറിൽ ഇവരെ പൊട്ടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഐ മീൻ നമ്മുടെ ഒരു ടീം അപ്പ് ഈ വാർഡ് നമുക്ക് പൊട്ടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും ഓക്കെ എന്ന് മാമയോട് വന്ന് തിരിയുമ്പോഴത്തേക്ക് അവൻ ബാറിൽ പൊടിക്കുന്നു. എൻ്റെ മോനെ കാട്ടുവാടെ പെട്ടെന്ന് കുഴപ്പമില്ല. അവൻ നല്ല പേടിയുണ്ടായിരുന്നു. ഓക്കെ അവൻ നല്ല പേടിയുണ്ടായിരുന്നു. കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും ടീമായിട്ട് അവരെ ഞങ്ങൾ ബാലൻസ് കൊള്ളു പൊട്ടിച്ച് കൊല്ലുമെന്ന് അവരെ നല്ല പേടിയുണ്ടായിരുന്നു. സോ ആ ഒരു ഓക്കെ ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് അവനത് പൊട്ടിച്ചതെന്ന് എനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ട്. സോ അങ്ങനെ കുഴപ്പമില്ല. അവൻ നേരെ തീവാറുന്ന കത്താനായിട്ട് അങ്ങോട്ട് പോകുന്നു. നമ്മൾ നേരെ എന്താ നമ്മുടെ ഒരു വുഡ്പേക്കർ എടുത്തിട്ടുണ്ട്, അതേപോലെ തോമസ് എടുത്തിട്ടുണ്ട്. ഈ വുഡ്പേക്കും തോമസിനൊക്കെ വലിയ കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കൊരു കാര്യമില്ല. കാര്യം വെച്ചാൽ ഞങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ എന്റെ മെയിൻ എന്ന് വെച്ചാൽ ഡ്രാഗോ ഒക്കെ MB40 ഇല്ലെങ്കിൽ MATM10. സോ ഇതാണ് പവർ മാസ് ഓക്കെ. എന്തായാലും കുഴപ്പമില്ല, ഇവനും കൂടെ ഞാൻ പോകുന്നത് ചാടുത്തുള്ളി പോകുന്നത് എനിക്ക് പറ്റി ഇവിടെ ആൾക്കാരുടെ എനിക്ക് മനസ്സിലായി. ഓക്കെ ഒരു ഫൈറ്റ് ഒക്കെ ഇവനും കൂടെ ഉള്ളപ്പോൾ ഒരു ഫൈറ്റ് എടുക്കാൻ വെച്ചാൽ എജ്ജാതി ലെവലായിരിക്കും നിങ്ങൾ ആലോചിച്ചു. ഓക്കെ നമ്മുടെ അമ്മ രണ്ടുപേരോട് എത്തുമ്പോൾ ഞങ്ങൾ മൂന്നുപേരോടായിരിക്കും. പെട്ടെന്ന് നമ്മൾ അടിക്കും ഒരു പടി ഒറ്റപടി പിസ്റ്റലിലാണെങ്കിൽ പിസ്റ്റലിൽ കത്താന്ന് വെച്ചില്ലെങ്കിൽ പാൻ വെച്ചു ഒരടി ഇവൻ്റെ വന്നിട്ട് ഇപ്പം ഞങ്ങളെ കൂടെ നിന്ന് അടിക്കാൻ ചാൻസ് വളരെ കൂടുതലൊക്കെ. അതുകൊണ്ട് മാത്രം കൂടെ നിൽക്കുന്നവനെ ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല. മാക്സിമം നോക്കുന്നത് മാത്രം അടിക്കാൻ തോന്നി. എന്നാലും അവനെ പെട്ടെന്ന് മിസ്സായ പോലെ തോന്നി. സ്വാമി വിസി വിസി വിളിക്കുന്നൊക്കെ അവരോട് വിസി വിസി അങ്ങ് വിളിച്ചു നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. സ്വന്തം ഇവരും കൂടെ വന്നിട്ടുണ്ടൊക്കെ ഇവിടെ വന്നതിന് വന്ന പ്രശ്നം ചോദിച്ചാൽ വലിയ പ്രശ്നം ഇല്ല. കാരണം ഇവ നമ്മുടെ കറക്റ്റായിട്ട് രീതിയിൽ തന്നെ കൊണ്ടുവന്നു. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എപ്പോഴും സേഫായിട്ട് എടുക്കുക, അതേപോലെ ഇവരെ കൂടെ നടന്നിട്ട് അധികം ദൂരെ പോകാൻ അധികം അടുത്ത് വരാൻ പറ്റില്ല. ഓക്കെ ചിലപ്പോൾ കെട്ടിപ്പിടിക്കുന്ന പോലെ അവനെ കൂടെ നിന്ന് നിൽക്കുവാണെങ്കിൽ അവൻ ചിലപ്പോൾ അടുത്തൊന്ന് ടപ്പേന്ന് റെഡിയായിരിക്കും. നമ്മുടെ നോക്കായിരിക്കും. പിന്നെ മാസം കഴിക്കുമ്പോൾ ഒരു ഗ്ലൂ ആയിട്ടില്ല ക്രോൺ ആയിട്ട് അടുത്ത കൂടെ ഫിനിഷ് ചെയ്യാം. അവന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് ഞാൻ മാമനോട് പറഞ്ഞു മാമ കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ചിരുന്നു, അതേപോലെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ച് നിൽക്കാന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. സോ ആ ഒറ്റ തരത്തിലൊക്കെ മാമൻ ആദ്യം പറഞ്ഞു ഇവനെ ഫ്രണ്ടാക്കണ്ട. ബട്ട് ഞാൻ പറഞ്ഞു നിക്കട്ടെ ആവശ്യം വരും അവരോടൊപ്പടാ. ഞാൻ നമ്മുടെ ചക്കര കണ്ടില്ല ചോദിച്ചു ഇങ്ങനെ വീശുമ്പോഴത്തേക്ക് മാമ പറഞ്ഞു അതാ പിന്നെ അവരെല്ലാം നിൽക്കുന്നത് പറഞ്ഞു. ഓക്കെ എന്നാലും തൊട്ടടുത്ത് ഞാൻ വിചാരിച്ചു അവർ നമ്മുടെ കൊല്ലാൻ ദൂരെ പോയിട്ട് ലാൻഡ്മൈൻ വില നേടി വരരുത് എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവരോട് സ്വന്തം ഇവരെ അങ്ങോട്ടും കൂടി വീശി വെച്ച് കളിക്കുന്നു. ഓക്കെ ഇവരെ വീശിൽ കേട്ട് വേറെ ടീം ഇപ്പോൾ വരുന്ന കാണാൻ പറ്റും. ഓക്കെ വേറെ ടീം ഇവിടെ വരുന്ന കാണാൻ പറ്റും. ആ ഒരു ടീം വന്നവിടെ നമ്മുടെ ഫ്രണ്ട് ആവും വിചാരിച്ചപ്പോൾ എൻ്റെ മോനെ ഒരു ജാതി ടീം. ഓക്കെ അവരെന്താ കളിക്കാറിയാത്ത ദുരന്തം കാണിക്കുന്നത് എനിക്ക് അറിയില്ല. ബട്ട് അതാണ് കുഴപ്പമില്ല, അവർ വൻ ദുരന്തം എനിക്ക് മനസ്സിലാക്കി. വേറൊരു ടീമിനെ കൊണ്ട് സ്കോഡിനെ കൊണ്ട് സ്കോഡാൻ തോന്നുന്നത് ഇൻറ്റു മോൻ ഞാൻ ഇപ്പോൾ വെടി വെച്ച് അവരെ തീർത്താൽ സ്കോപ്പി സ്കോപ്പിട്ടാക്കി അവനെ കൊണ്ടാണ്. ഓക്കെ ഞാൻ വിട്ടുപോയി നല്ല ഡാമേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വന്തം പുറകിൽ മുമ്പിൽ കടിയുടെ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും പുറകിലൊട്ടി ഇവിടെ ആ പുറകിലെ ടീമിനെ നിങ്ങൾ നോക്കി നോക്കിയാൽ
വരുമ്പത്തേക്കും അവിടെ ഒരു സ്കോർ ഉണ്ടായി ഡിയോ ഉണ്ടായിരുന്നു. ആ ഡിയോനെ മൊത്തം യാ മോനെ ആ ചെങ്ങായി ഒരുക്കില്ല നമ്മുടെ മാമന് ഒരുക്കില്ലൊക്കെ എന്റെ മോനെ ആ ഒരു ഫൈറ്റ് അടിക്ക് മാമന്റെ അടി കിട്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം മാമൻ അടി കിട്ടിയ മാമൻ ഇവരെ നോക്കി വെക്കില്ല. കാരണം എന്റെ മോനെ മാമൻ വിടും താഴ്ത്തി വിടും താഴ്ത്തി ഞാൻ പറഞ്ഞില്ല താഴ്ത്തി വിടും. കാരണം നമ്മുടെ ഈ എനിമി നമ്മുടെ ടീമപ്പ ഇവൻ ഉണ്ടല്ലോ മാമനിട്ട് അടിച്ച് ചെറിയൊരു ഡാമേജ് കൊടുത്തായിരുന്നു. സോ അതുകൊണ്ട് മാമൻ കലി പിടിച്ചുള്ളി അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നതാണ് ആ മാമൻ ലോക്ക് ആയത്. കാര്യം ലോക്ക് എന്ന് വെച്ചാൽ പുറകെ വേറെ അടിച്ചു ഓക്കെ. എന്നാൽ ആ പുറകെ അടിച്ചാൽ എന്തായാലും നമ്മുടെ കൂടെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് വരും ഓക്കെ. മുമ്പിൽ കൂടെ എനിമി കാരണം ഈ ഒട്ടും ടീമപ്പ് ഞാൻ വിചാരിക്കുന്നത് ഈ കാണുന്നവരെല്ലാവരും ആ ഒരുത്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ നീ ഇപ്പോൾ മുമ്പിൽ കൂടെ മറ്റേ വേറൊരു എനിമി ടീം പോകുന്നത് കാണാൻ പറ്റും ഓക്കെ. അങ്ങനെ പോകും ഞാൻ താഴെ കൂടെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. കാര്യം ഇപ്പോൾ നമ്മുടെ പുറകെ മാമയിപ്പോൾ അടിച്ച് വന്നവരൊക്കെ പുറകെ താഴെ ഉണ്ട്. സോ അവരിപ്പോൾ വരുന്നു ചോദിച്ചു ലാൻഡ്മൈൻ പോയി ഐ മീൻ നമ്മുടെ സിപ്പിൻ അടിച്ച് വരുന്നത് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഒരു കൂടെ പോയി നിങ്ങൾ കണ്ടോ എന്റെ മുമ്പിൽ കൂടെ എടുത്ത് പോയോണ്ടോ. സോ അവനാണ് എനിമി ഓക്കെ അവനെ ഇപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും ഓക്കെ. എൻ്റെ പോലെ ഞാൻ നോക്കുമ്പോൾ മുമ്പ് നമ്മുടെ മറ്റേ നമ്മുടെ ടീമപ്പായ ഒന്ന് ഇപ്പോൾ പിന്നെ ഈ ഒരു വാഴ കൊണ്ട് ഞാൻ പെട്ടെന്ന് പേടിച്ച് പിന്നെ കുഴപ്പമില്ല അവനെ കൊന്നു ഓക്കെ. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇനിയാണൊക്കെ ഇനിയാണ് ഗൈസ് ഇപ്പോൾ കിട്ടിക്കാൻ ഓ അത് വിട്ട പറയാമോ ഓക്കെ. മാമൻ നെയ്ഡിന്റെ എത്ര മാത്രം പേപ്പറാണ് നിങ്ങൾക്ക് കാണണം. ഇപ്പൊ ഞാൻ കാണിച്ചിരക്കെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ഗ്ലൂ ആയിട്ട് ഒരു കറുത്ത ഗ്ലൂ ആയിട്ട് ഞാൻ ഒരു ഒരു ഡിയോ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. മാമൻ ഒരു മാസ് കാണിക്കുന്നുണ്ട്. അത് കണ്ട ഓക്കെ അത് കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ഓക്കെ. അതിന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ഓക്കെ. അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് അതാണ് നിങ്ങളെ കണ്ടാക്കി അത് കാണാതെ പോയാൽ നിങ്ങൾ തീർന്നു ഓക്കെ. ഒരു തവണ അടിക്കുന്നത് ഓക്കെ കറുത്ത ഗ്ലൂ ആണ് പറയുന്നത് രണ്ട് അടിക്കുന്നു. സോ മാമൻ ചോദിച്ചു ആരെ ഗ്ലൂ ആണ് പറയുന്നത് ചോദിച്ചു ഞാൻ ഈ ഒരു ഗ്ലൂ ആൾ മാത്രമേ ഉള്ളൂ. അമ്മ പറ്റിയ കട്ടട പ്രകാരം രക്ഷപ്പെട്ട ഗ്ലൂ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ചാൽ നീ എന്താ ഞങ്ങളുടെ അടിക്കുന്നത് ചോദിച്ചു ഓക്കെ. നിനക്ക് കുഴപ്പമില്ല ഗ്ലൂ ആളുണ്ടായി ഞാൻ പ്രശ്നമില്ല. എന്നാലും ഞാൻ മെഡിക്കൽ നിങ്ങളൊക്കെ യൂസ് എന്തായാലും യൂസ് ചെയ്ത് ബോൾഫയർ കിട്ടാൻ കൊണ്ട് മാമ ഇപ്പോൾ കൊല്ലണം വന്ന് പുറകെ നടി വരുന്നത് മുമ്പിൽ നടി വരുന്നത് മാമ കൊല്ലണം എന്ന് പറഞ്ഞു ആ മാറി നോക്കുമ്പോഴത്തേക്ക് മാമൻ ഒരു നേട് കുക്കിട്ട് ചെയ്തു ഓക്കെ. മാമ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞു മാമ മാമനോട് ചോദിച്ചു കൊല്ലണം ഞാൻ പറഞ്ഞു കൊന്നേക്കാൻ പറഞ്ഞു ഓക്കെ. മാമ ഒരു കുക്കിട്ട് നേട് ഒറ്റ ഇറക്കം ഒറ്റ രണ്ടി എന്താ മോനെ ഈ ഒരു കില്ല് കിട്ടിക്കഴിഞ്ഞപ്പോ ബാബന്റെ ഒരു ഡയലോഗ് ബാബന്റെ ഒരു ഡയലോഗ് ഓക്കെ. കൊന്നു കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും. പക്ഷെ ഡയലോഗ് അടിച്ചിട്ട് ഒരു റേഞ്ച് കാരണം ഇയാളെ പേപ്പറൊക്കെ എന്റെ ലോമൊക്കെ അങ്ങ് എണീറ്റ് വന്നു. ഞാനാണെങ്കിൽ പ്രോയോ എന്നൊക്കെ വിചാരിച്ചാൽ ആ ലെവലിലേക്ക് പോയിട്ടുണ്ട് ആ ലെവലിലേക്ക് പോയി മാസ് കാണിച്ചൊക്കെ. എന്നാൽ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇനി ആകെ 15 രൂപയുടെ ഉള്ളൂ. സോ അമ്മമാരെ കൂടെ കല്ലിക്കും നമ്മുടെ ഈ എമി ഫണ്ട് ഒക്കെ എമി ഫണ്ട് ബുയ കൊടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പട്ട് അൺഫോർച്ചുനേറ്റ് നടക്കുന്നില്ല അന്ന് ഇന്ന് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു ഓക്കെ. നിങ്ങൾ അവസാനം വരെ കാണാം ഓക്കെ. ഇത് ഒരുത്തേ താഴെ കൊണ്ട് അവൻ്റെ സ്കോപ്പ് ചെയ്ത് നമ്മൾ നിൽക്കുന്നുണ്ടൊക്കെ. സ്കോപ്പ് ചെയ്ത് ഒരുത്തടി അടിച്ചു കൊണ്ടില്ല രണ്ടാമത്തെ അടിക്കുന്നു അവൻ പുറത്തു നടത്തില്ല. സ്കോപ്പ് ചെയ്ത് ഹെഡ് കയറി മുതൽ അല്ല കിടക്കാശി നോക്കിയെടുത്തു ഓക്കെ. കിടക്കാശി നോക്കിയെടുത്തു സോ അവനെ ഓക്കെ അവനെ അമ്മമാരൊക്കെ പട്ടിയെ തന്നെ പോലെ നമ്മുടെ ടീം പൈ ഫ്രണ്ട് അടിച്ചിരുന്നത് കാണാൻ പറ്റും ഓക്കെ. പട്ടിയെ തന്നെ പോലെ തുരത്തി അടിക്കുന്നതാണ് അവരും ആ ടീമോട്ടൊക്കെ അടിച്ച് വെറുപ്പിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ. ബട്ട് എന്നാലും ഇവനൊക്കെ നമ്മുടെ ഈ ഒരു കത്താനെ ഐ മീൻ തീവാറിന കത്താനെ കിട്ടാൻ മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാര്യം അഥവാ അങ്ങനെ ലാസ്റ്റ് ഒക്കെ അവിടേക്ക് നമ്മൾ വിട്ടു കൊടുക്കില്ലെന്ന് അറിയാതെ അവങ്ങനെ നമ്മളെ കൊന്നാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ അന്നും വിചാരിച്ച് നമ്മുടെ നേരെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തെ നേടിയെടുത്ത് ഒരുത്തേക്ക് ഒന്ന് വേർത്ത് ഓടുന്നുണ്ട് അവനെ നോക്കാൻ കിട്ടും. പിന്നെ അല്ല ഞാൻ ഓൾപ്പം ഇമോട്ട് അടിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ. ഇമോട്ട് അടിക്കാൻ വേണ്ടി ഓടുന്നത് ഇവനറിയത്തില്ല ഞാൻ ഇമോട്ട് അടിക്കുന്ന സൈക്കോ ആണ്. ബട്ട് എന്റെ പോലെ എനിക്ക് എടാ അവൻ വെടി വെക്കുമ്പോൾ ഇവർ അവരാണ് വാശി ആ എരുമി ഫിട്ടറാണ് വാശി ചെയ്ത്. കാരണം ടീമപ്പൊക്കെ ആയി ഒരുത്തരും തുടങ്ങാനില്ല മൂന്ന് പേര് അവന്മാർ രണ്ടുപേരെ കൊണ്ടെന്ന് വെച്ചാൽ വാശി ആകുമ്പോഴത്തേക്കും ആ വാശി ചിലപ്പോൾ ഒരു ആവേശം മുതൽ ഞങ്ങൾ അടിക്കാൻ ചാൻസ് വളരെ കൂടാണ് ഓക്കെ. കാര്യം അങ്ങനെ ഒരു രീതിയിലേക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അങ്ങനെ ഇങ്ങനെ നടന്ന പൊന്നു പോലെ എന്നെ തൊട്ട മാമൻ ഇടും മാമനെ തൊട്ട ഞാൻ അടിച്ച് ഉണ്ടാക്കി കൊടുത്ത് പീസ് ആക്കി എടുത്തിട്ട് തോട്ടിലിട്ട് കൊടുക്കും. സോ അതവനറിയത്തില്ലല്ലോ അതറിയത്തില്ല ഓക്കെ. എന്നാൽ സോൺ ചെറുതായിട്ടുണ്ട് ഇനി 11 രൂപയുടെ ഓക്കെ. എന്നാൽ പുറകെ നടി വരുന്നുണ്ട് മുമ്പിൽ നടി വരുന്നുണ്ട് എവിടെ ആൾക്കാരില്ല മണ്ടക്ക് എൽ ഷേപ്പിലാവുണ്ട് സ്കോപ്പ് അടിക്കാതെ നോക്കുമ്പോഴത്തേക്ക് കിട്ടില്ല ഓക്കെ കിട്ടില്ല. ഞാൻ മാമ മണ്ടയ്ക്ക് വരുന്ന ആൾക്കാരെ കൊന്നിട്ട് കാര്യം എന്താ വെച്ചാൽ മണ്ടയ്ക്ക് ഒന്നാമത്തെ അവനെ കയറുന്ന സമയത്ത് കൊല്ലാൻ പറ്റുള്ള മനസ്സിലാക്കി. എന്നാലും നമ്മൾ മൂന്നുള്ള സമയത്ത് നമുക്ക് റിപ്പോർട്ട് അടിക്കാൻ ചാൻസ് വളരെ ഓക്കെ. ഇങ്ങനെ ടീം പായിക്കുള്ള ആൾക്കാർ പ്ലീസ് ക്രിസ്മസ് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് മാത്രം എന്തായാലും കമന്റ് ചെയ്യുക ഓക്കെ. എന്നാലും ഇതേപോലെ ടീം ആയിട്ട് അടിച്ചണ്ടാക്കി തന്നിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ടീം പോയിട്ട് ലാസ്റ്റ് ഒരു കൂടെ തന്നിട്ട് ആൾക്കാരുണ്ടോ ഉണ്ടോ അടിച്ചിട്ട് മാസാക്കാൻ നോക്കിയത്. പക്ഷേ മാമ ഓടുവാടാ ആ ബംഗാളിനെ തിരിച്ചു നോക്കില്ല ഐ മീൻ ആ ടീം പോയ ഓടിനെ തിരിച്ചു നോക്കില്ല. മാമ പുറകെ ഗ്ലൂ ആറ എന്റെ അവൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് മാമനൊരു ഡയലോഗ് ഇനി ഗ്ലൂ ആൾ തരാ ഒന്നുമില്ല പൊന്നളിയാ നീ അവിടെ നിൽക്കാൻ പറ്റും എന്തായാലും കുഴപ്പമില്ല ഗ്ലൂ ആൾ കല്ലൊക്കെ ഇട്ട് രക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മാമൻ എന്നെ നേച്ചർ കില്ലർ ഉണ്ടാക്കി കിട്ടിക്കാച്ച് കില്ലിങ്ങനെ എടുത്ത് അവരെ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് മൂന്ന് കിലോ ഉണ്ട്. ഇനി എട്ടെട്ട് ആൾക്കാരെ ബാക്കിയുള്ള ഞങ്ങൾ മൂന്ന് കൂടെ കുറച്ച് കഴിഞ്ഞത്തെ 5, 6, 7, 5, 6, 7, 8 ഒക്കെ 6 ഇവരോട് ഞാൻ ഉള്ളൂ. സോരത്തിനെ കണ്ടു അവനെ അടിച്ചടിച്ച് നോക്കാക്കി കൊല്ലാൻ വേണ്ടി നോക്കി. പക്ഷേ കൊല്ലാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ചക്കരൊക്കെ ചക്കര കൊടുത്ത് ഇവ മരണത്തിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കരുത്തിലൊക്കെ മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി കൊല്ലാൻ വേണ്ടി ആ പിന്നല്ല ഹെഡ് നമ്മുടെ ചക്കര തോന്നോ പിന്നെ അല്ല കിട്ടിക്കാച്ച് നോക്കില്ല ഓക്കെ. കിട്ടിക്കാച്ചായിട്ട് അവനെ കൊതിട്ടുണ്ട് ഗ്ലൂ ആൾ കഴിക്കുന്ന നമ്മുടെ കയ്യിലൊക്കെ. ഇപ്പോഴാണ് മാമൻ നോക്കാന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ ചക്കരനെ ഇടാതി ചത്ര കിടക്കാച്ചി പോയിട്ട് നമ്മുടെ ആ ഒരു സാഡ്നസ് അടിക്കുന്നുണ്ട്. 2 മിനിറ്റ് സൈലൻസ് ഫോർ ഹിസ് അപ്പത്തേക്ക് നമ്മുടെ മാമൻ ആഹാ എന്റെ അവൻ എന്റെ മാമനെ നിർത്തു എന്ത് എന്നത്തില്ല 4 ഇരു നമുക്കായിട്ടുണ്ട്. 5 രൂപയുടെ അലിവിട്ട് ഒരു സ്കോൾ ആണ് നിൽക്കുന്നത്. സ്കോൾ ആണ് ഒരു ഡിയോ ഉണ്ട് 2 ഡിയോ ഒക്കെ 2 ഡിയോ ഒരു 2 ഡിയോയും വേർത്തിനും കൂടെ ഉള്ളൂ. ബാക്കിയുള്ള നമ്മുടെ നേരെ സോൾ ആണ് ഓക്കെ. നമുക്ക് അവിടെ വേണ്ടി വെയിറ്റ് ചെയ്യാം. എവിടെ
എന്റെ പെട്ടെന്ന് വന്നാൽ എനിക്ക് കൊല്ലുക പറ്റി വിചാരിച്ചു കണ്ടില്ല. ഓക്കെ ഇവിടെ സോപ്പ് ചെയ്യുന്ന ഐ മീൻ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ ക്ഷമ എപ്പോഴും ആർട്ട് ഷോപ്പിന് വലുതെഴുതുന്നു വന്ന് ശരിയാണ്. ഓക്കെ വെയിറ്റ് ചെയ്തപ്പോഴേക്ക് മനസ്സിലായി അങ്ങോട്ട് നോട്ടിട്ട് മനസ്സിലായി. സോ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് മാത്രം നമ്മൾ മാക്സിമം കവർ എടുത്ത് മൊത്തം കളിക്കുന്നു. നമുക്ക് ക്രോണോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പുറകിൽ പെട്ടെന്ന് ഗ്ലൂവാടിയാ, പെട്ടെന്ന് ഗ്ലൂവാട്, പെട്ടെന്ന് ഗ്ലൂവാട്, പെട്ടെന്ന് പെട്ടെന്ന് ഓക്കെ നൈസ് നൈസ് ഗ്ലൂവാൾ പിടിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ കവറിലേക്ക് കയറി. ഓക്കെ പെട്ടെന്ന് തന്നെ കവറിലേക്ക് കയറി. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ അടി വരാം. നമ്മുടെ തകർ ലാൻഡ്മേനുള്ളൂ ഒരു നീരുണ്ടെങ്കിൽ ഒറ്റ ഇരുണ്ടെങ്കിൽ അവനെ തീർക്കാറ്. ഓക്കെ ഒറ്റ ഇരുണ്ടെങ്കിൽ അവൻ രണ്ടു തീർക്കാൻ, അവർ രണ്ടുപേരുണ്ട്, രണ്ടുപേരുണ്ട്. ഒരു ലാൻഡ്മേൻ വെച്ചു, ആ ലാൻഡ്മേൻ വെച്ച് ചോദിച്ചു നീ എന്താ കുറിപ്പ് അവിടെ ഗ്ലോ അവിടെ ലാൻഡ്മേൻ വെക്കുന്നത് ചോദിച്ചു. ഒരു റേഡില്ല മാമാന്ന് വന്നു തന്നെ നീരുണ്ടായത് അവരെ കൊല്ലായിരുന്നു. പെട്ടെന്ന് കുഴപ്പമില്ല, എന്തായാലും മരണത്തിലേക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഗ്ലൂവാൾ ഇട്ടു സോണകത്തേക്ക് കയറി. എന്താ പറയുക, ഇത് നേരത്തെ സോണകത്തേക്ക് കയറി. ഓക്കെ എം ബി ഫുട്ട് എടുത്ത് എം ബിച്ച് തണ്ടി കൊടുത്തു. പെട്ടെന്നാലും അൺഫോർച്ചുനേറ്റ് എനിക്ക് ഉറപ്പായിരുന്നു കിട്ടില്ല. കരിച്ച നീരുടെ ആദ്യം അവർ തീർക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കളിക്കാൻ പറ്റില്ല, കളിക്കാൻ പറ്റത്തില്ല, അങ്ങ് മാസ് കളിക്കാൻ പറ്റില്ല. സ്വന്തം കുഴപ്പമില്ല, അവിടെ ക്രിക്കറ്റ് ഫൈറ്റ് എടുക്കുക. കരിച്ച ചെറിയൊരു സോണിനകത്ത് മൂന്നുപേര് തമ്മിലുണ്ട്. ഇപ്പോൾ ആരും ചോദിക്കുന്നത് എത്ര സ്വന്തം നിങ്ങൾ കണ്ടു നോക്കുക. എന്നാലും ഈ കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്നാൽ ഈ നാലുപേരുടെ അല്ലെങ്കിൽ നാലുപേരുണ്ട്, അഞ്ചുപേരുണ്ട് എനിക്കറിയില്ല. നാലുപേരോട് സ്വന്തം ഇപ്പം രണ്ടുപേർ പിന്നെ വേറെ രണ്ടുപേർ സ്കോളാണോ ഇല്ലെങ്കിൽ വേറെ സോളാന്ന് തോന്നുന്നു. അവർ നേടിയിട്ട് കൊല്ലുവെന്ന് എനിക്ക് അതിൽ ഈ ലാസ്റ്റ് ഹാക്കാണെന്ന് എനിക്ക് ഇവനൊരു ഡ്രാഗണോ വെച്ചൊരു മാസം കഴിക്കുന്നു. ഓക്കെ എന്നാലും അവനുള്ള അവനെ ഗ്ലൂ ആയിട്ടവനെ സർക്കിളിട്ടവനെ നേടി വരെ എഴുതിട്ട് സോ അവനെ കിലിട്ട് നിങ്ങൾ നോക്കണ്ടല്ല. ഇപ്പോൾ കാണുന്നത് ഹാക്കാണല്ലോ ജസ്റ്റ് കമന്റ്. ഓക്കെ എന്തായാലും നോക്കുക, ഇപ്പൊ നോക്കുക ഡ്രാഗൺ വെച്ച് അവൻ എന്താ കാണിക്കുന്ന നോക്കി. ഓക്കെ ഒന്ന് രണ്ട് രണ്ട് അടി അടിച്ചു, എം ഐ ടി വെച്ച് അടിച്ചു, മൂന്നാം തടി അടിച്ചു, അവൻ ഗ്ലൂ ആയിട്ടു. ഇനി നോക്ക് ഓ പുറകിലായിരുന്നു ഗ്ലൂ ആയിട്ട്. ഓക്കെ കാണിക്കല്ലോ. സ്വന്തം ഈ ഒരു മെച്ചു ലൈക്ക് ചെയ്യാം, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോഴാണ് ഈ മെച്ചു ശരിക്കും.